നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളും കമ്പനികൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഫാക്ടറികൾ കൊണ്ടുവരുന്നത് ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കുറച്ച് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം യു പി ആയാലും ഗുജറാത്ത് ആയാലും കർണാടക ആയാലും തമിഴ്നാട് ആയാലും ഒക്കെ തന്നെ ആ ഒരു കരാറിൻ്റെ പുറത്താണ് കമ്പനികളെ ആനയിക്കുന്നതും അവർക്ക് വേണ്ട ഇളവുകൾ നൽകുന്നതും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ. അങ്ങനെ ഒരു കമ്പനി ഹരിയാനയിൽ തുടങ്ങിയിരുന്നു, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് ഹംദാർദ് എന്നാണ്. ആ ഹംദാർദ് കമ്പനി തുടങ്ങുമ്പോൾ തന്നെ സർക്കാരുമായൊരു കരാറുണ്ടായിരുന്നു, അതായത് 50% തൊഴിലുകൾ തദ്ദേശീയരായ ഹിന്ദുക്കൾക്ക് നൽകുമെന്ന് ഉള്ളത് പറഞ്ഞിരുന്നു. കാരണം ഹിന്ദുക്കളുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൃഷിഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കമ്പനി വന്നത്, ഈ ഫാക്ടറി വന്നത്. അപ്പോൾ തന്നെ അന്ന് തന്നെ ഒരു കരാറുണ്ടായിരുന്നു 50% തൊഴിൽ അവർക്ക് നൽകുമെന്നുള്ളത്. അതായത് ആ തൊഴിലിന് അനുയോജ്യരായവർക്ക് തൊഴിൽ നൽകും. അതായത് ഈ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ താഴെത്തട്ടിലുള്ള സ്വീപ്പർ മുതൽ മുകളിലോട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഉണ്ട്. അങ്ങനെയുള്ള പോസ്റ്റുകൾ 50% സംവരണം നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കമ്പനി തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരാളെപ്പോലും ഒരു ഹിന്ദുവിനെ പോലും എടുക്കാൻ ഈ കമ്പനി തയ്യാറായില്ല എന്നുള്ളിടത്താണ് ഈ കമ്പനി ശ്രദ്ധേയമാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മഹാപഞ്ചായത്ത് കൂടുകയുണ്ടായ ഹരിയാനയിൽ. ആ മഹാപഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം ജനവും പറഞ്ഞത് മനേസർ ആസ്ഥാനമായുള്ള ഈ കമ്പനി പൂട്ടുക തന്നെ വേണമെന്ന്. അതോടുകൂടി പഞ്ചായത്തിൽ തീരുമാനമെടുത്തു കമ്പനി പൂട്ടുക എന്നുള്ളത്. അതിനു മുമ്പ് മഹാപഞ്ചായത്ത് ഒരു ആവശ്യം സർക്കാരിന് മുമ്പിൽ വെച്ചിരുന്നു, അതായത് ഈ കമ്പനിയിൽ എത്ര ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അന്വേഷണം നടത്തണം, ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. എന്തായാലും സർക്കാർ ഈ കമ്പനിക്കുള്ളിൽ എത്ര ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം ആരംഭിക്കുന്നതിനായി ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഹംദേർ കമ്പനി അടച്ച് പൂട്ടിക്കും എന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഒപ്പം തന്നെ ജനവും പറയുന്നു ഇത്തരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇതിനെ മറികടക്കാൻ കമ്പനി ചില പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലുള്ള അവരുടെ ഓഫീസുകളിൽ ചില ഹിന്ദുക്കളെ എടുത്തുകൊണ്ട് ആ ഹിന്ദുക്കളെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുകയും ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനെതിരെയും വലിയ രീതിയിൽ ജനരോഷം ആളിക്കത്തുന്നുണ്ട്. അവർ പറഞ്ഞത് 75% സംവരണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷേ ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത്തരത്തിൽ പറഞ്ഞിട്ടാണ് ഈ ഫാക്ടറി വന്നത്, ഞങ്ങൾക്ക് അത്രയും വേണ്ട 50% തരണം എന്നാണ്. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദ ട്രിബ്യൂൺ എന്ന ഡെയിലിയാണ്. അവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നു ഒരു ഹിന്ദുവിനെ പോലും ജോലിക്കെടുക്കാത്ത ഫാക്ടറി, കാലങ്ങളോളം ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറി. ഈ ഫാക്ടറി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റി ആയിട്ടാണ്. ഒരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം ഇളവുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തന്നിഷ്ടത്തോട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ കമ്പനിക്ക് ലഭിക്കുന്നു. ആ തന്നിഷ്ടത്തോട് പ്രവർത്തിക്കാനുള്ള ആ ഒരു അധികാരം ഉപയോഗിച്ചിട്ടാണ് തദ്ദേശീയരായ ഹിന്ദുക്കളെ ഇതിൻ്റെ ജോലിക്ക് എടുക്കാതെ മുമ്പോട്ട് പോകുക. തദ്ദേശീയരായതെന്ന് മാത്രമല്ല ഹിന്ദുക്കളെ തന്നെ ജോലിക്ക് എടുക്കാത്ത ഒരു കമ്പനിയായി ഹംദാർദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഹരിയാനയിൽ ഉയരുന്നു. ഒപ്പം തന്നെ മഹാപഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു കമ്പനി പൂട്ടിക്കുക എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള നീക്കമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും സർക്കാരും ഇപ്പോൾ ഈ സമര രംഗത്തുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹർലാൽ ഖട്ടാറാണ് ഇതിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഇത് ബി ജെ പി സർക്കാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ അന്നത്തെ ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഈ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാമെന്നുള്ളത്. പക്ഷേ അത് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ജനം ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്.